വന്യമൃഗശല്യം മൂലം ദുരിതത്തിലായ കർഷകർക്ക് ആശ്വാസമായി കൊടിയത്തൂരിൽ സോളാർ ഫെൻസിംഗ് സ്ഥാപിക്കുന്ന പദ്ധതിക്ക് തുടക്കമായി. തോട്ടുമുക്കത്ത് നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യാഷിബു ഉദ്ഘാടനം നിർവഹിച്ചു. കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിലെ വിവിധ ഭാഗങ്ങളിൽ കാട്ടുപന്നി ഉൾപ്പെടെയുള്ളവയുടെ ശല്യം മൂലം കൃഷിക്കും മനുഷ്യജീവനും ഭീഷണി ഉയർത്തുന്ന സാഹചര്യത്തിലാണ് കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് കർഷകർക്ക് ആശ്വാസ നടപടിയുമായി രംഗത്തെത്തിയത്. തോട്ടുമുക്ക മേഖലയിൽ സോളാർ ഫെൻസിംഗ് സ്ഥാപിക്കുന്ന നടപടികൾക്ക് തുടക്കമായി. 2023-2024 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 50% സബ്സിഡി നിരക്കിലാണ് പദ്ധതി നടപ്പാക്കുന്നത്. മേഖലയിൽ കാട്ടുപന്നിക്കൂട്ടം വലിയ തോതിൽ കൃഷിനശിപ്പിക്കുന്ന സാഹചര്യത്തിൽ സോളാർ ഫെൻസിംഗ് ഇതിനൊരു പരിഹാരമാകുമെന്നാണ് പ്രതീക്ഷയെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യാഷിബു പറഞ്ഞു. കൊടിയത്തൂർ പഞ്ചായത്ത് 2023-2024 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് കർഷകരെയും കാർഷിക മേഖലയെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് സൗരോർജ്ജ വേലി സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനം ഒരുക്കിയിട്ടുള്ളത്. ഇതിൽ 50% സബ്സിഡിയാണുള്ളത്. കർഷകന് ചിലവാകുന്ന തുകയിൽ 50% പ്രൊജക്റ്റിൽ ഉൾപ്പെടുത്തിയാണ് നൽകുന്നത്. കാർഷിക മേഖലയിൽ ഏറ്റവും കൂടുതൽ വന്യജീവികളിൽ നിന്നുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ കർഷകർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ അവർക്ക് ഇത് ഏറെ പ്രയോജനപ്പെടുമെന്നാണ് കരുതുന്നത്. തോട്ടുമുക്കം പള്ളിക്കമാലിൽ സിനോയുടെ കൃഷിയിടത്തിൽ നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യാഷിബു ഉദ്ഘാടനം നിർവഹിച്ചു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആയിഷ ചേലപ്പുറത്ത് അധ്യക്ഷയായി. മറിയൻകുട്ടിയസൻ, സിജി കുറ്റിക്കൊമ്പിൽ, കരീം പഴങ്കൽ, കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ മുക്കം.